നമസ്കാരം കേവലം ഒരു വർഷം കൊണ്ട് പോപ്പുലർ ഫ്രണ്ട് എന്ന പ്രസ്ഥാനം രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ വേരുറപ്പിച്ചുകൊണ്ട് അസാധാരണമായ രീതിയിൽ വളർന്നതും ഇനി ഒരു ഇരുപത്തഞ്ച് വർഷം കൂടി കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഭരണം അവർ പിടിച്ചെടുക്കുന്നത് സ്വപ്നം കണ്ടതും എങ്ങനെയാണ് ഒരു രാത്രി കൊണ്ട് നരേന്ദ്രമോദിയും അമിത് ഷായും അജിത് ദോവലിന്റെ ബുദ്ധി ഉപയോഗിച്ച് തകർത്തെറിഞ്ഞതേ എന്ന വിശദമായ ഒരു കഥയാണ് പ്രേക്ഷകരുമായി ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത് അല്പം നീണ്ട ഒരു കഥയാണ് ദയവായി മുഴുവൻ കേൾക്കാൻ പരിശ്രമിക്കുക തൊണ്ണൂറുകളുടെ തുടക്കം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിരുന്നത് പി ഡി പി എന്ന രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചായിരുന്നു കുറിച്ചായിരുന്നു അതിന്റെ മൂലനാമം ഐ എസ് എസ് എന്നായിരുന്നു പതിറ്റാണ്ടുകൾക്ക് ശേഷം ലോകത്തെ ഭയപ്പെടുത്തിയ അതേ പൂർവ്വരൂപം അത് രൂപം കൊണ്ടത് കൊല്ലം ജില്ലയിലാണ് അബ്ദുൾ നാസർ മദനിയായിരുന്നു അതിന്റെ തുടക്കക്കാരൻ കേരളം കണ്ട ഏറ്റവും വലിയ പ്രസംഗകനായിരുന്നു മദനി മദനിയുടെ പ്രസംഗത്തിനെ ആകർഷിക്കാൻ കഴിയുന്നത് പോലെ കേരളത്തിൽ മറ്റാർക്കും അതിനു മുൻപും അതിനു ശേഷവും ജനത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ല മദനി പച്ചയ്ക്ക് മതമാണ് പറഞ്ഞത് മുസ്ലിം രാഷ്ട്രീയമാണ് ഉയർത്തിപ്പിടിച്ചത് മുസ്ലിം ലീഗിന്റെ കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്ന സാഹചര്യം കേരളത്തിൽ അങ്ങോളമിങ്ങോളം ഐ എസ് എസും പിന്നീട് പി ഡി പിയും കത്തിപ്പടരുകയാണ് ഞാൻ ജേർണലിസം പഠിക്കുന്ന സമയമാണ് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി വർഷം ആ കാലഘട്ടത്തിൽ എന്റെ ജേർണലിസം തീസസുകളിൽ ഒന്ന് കേരളത്തിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടുന്ന പാർട്ടികളിൽ ഒന്നായി പി ഡി പി മാറുമെന്നായിരുന്നു അത്ര വലിയ ആവേശമായിരുന്നു പി ഡി പി ഉണ്ടാക്കിയത് ഓർക്കണമെന്ന് ബി ജെ പി ഒരു ഭീഷണിയേ അല്ല ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടുകാർ പറയുന്ന സംഘപരിവാർ ഫാസിസം എന്നില്ല പക്ഷേ എന്നിട്ടും പി ഡി പി കേരളത്തിലെ മുസ്ലിം ജനങ്ങളുടെ മനസ്സിൽ പടർന്നു പിടിച്ചു ഇന്ന് നിലവിലുള്ളതുപോലെ മതവിദ്വേഷത്തിന്റെ പേരിൽ ജയിലിൽ പിടിച്ചിടാൻ കഴിയുന്ന നിയമങ്ങളും എന്നിട്ട് ഇപ്പോൾ എവിടെയാണ് പി ഡി പി എവിടെയാണ് മദനി മദനിയുടെ വളർച്ച അതിർവരമ്പുകൾ ലംഘിച്ച് മുമ്പോട്ട് പോയപ്പോൾ കേരളത്തിൽ മാത്രം ഒതുങ്ങി നിന്നിട്ടും മദനി അഴിക്കുള്ളിലായി മദനിയെ ജയിലിൽ ജയിലിലടച്ചത് സംഘപരിവാരമല്ല അതിന് തരട് വലിച്ചത് കോൺഗ്രസും ലീഗും സി പി എമ്മും ഒക്കെയാണ് മദനി ജയിലിലായതിനു ശേഷം പി ഡി പി ആ ആശയം പേറുന്നവരുടെയും ലക്ഷ്യം എങ്ങനെയെങ്കിലും മദനിയെ പുറത്തിറക്കുക എന്നത് മാത്രമായിരുന്നു ആ പോരാട്ടം അവരിപ്പോഴും തുടരുകയാണ് അങ്ങനെ പതിയെ പതിയെ പി ഡി പി എന്ന രാഷ്ട്രീയ പാർട്ടി കേവലം മൂന്നക്ഷരങ്ങളിൽ ഒതുങ്ങി പി ഡി പി നിരോധിച്ചോ ഇല്ല പി ഡി പി ഇവിടുണ്ടോ ഇല്ല അവരുടെ ഏക ലക്ഷ്യം മദനി പുറത്തിറങ്ങുകയാണ് അത് സാധിക്കുമോ സാധിക്കില്ല അതേ തന്ത്രമാണ് അമിത്ഷായും മോദിയും ഇപ്പോൾ പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി പ്രയോഗിച്ചിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ ദേശീയ ചെയർമാൻ ഒ എം എ സലാം താത്വികാചാര്യൻ പ്രൊഫസർ കോയ പോപ്പുലർ ഫ്രണ്ടിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി എളമരം നസറുദ്ദീൻ പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന പ്രസിഡന്റ് സി പി മുഹമ്മദ് ബഷീർ അടക്കം ഏതാണ്ട് മുപ്പതിലധികം ദേശീയ സംസ്ഥാന നേതാക്കൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഏറ്റവും ശക്തരായ നേതാക്കൾ അവരെല്ലാം ജയിലിലാണ് എന്നവർ പുറത്തിറങ്ങും ആർക്കും ഒരു നിശ്ചയവുമില്ല ഒരു മാധ്യമ പ്രവർത്തകനായിരുന്നിട്ടും കാര്യമായ തെളിവുകൾ ഒന്നുമില്ല എന്ന് എല്ലാവരും വിശ്വസിച്ചിട്ടും സിദ്ധിക്കാപ്പിന് യു എ പി എ ചുമത്തിയ കേസിൽ ജാമ്യം കിട്ടാൻ രണ്ടു വർഷമെടുത്തു എന്നിട്ടും ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല അതേ തന്ത്രമാണ് പോപ്പുലർ ഫ്രണ്ടിനോടും ഇവർ പയറ്റുന്നത് പോപ്പുലർ ഫ്രണ്ടിന്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കേണ്ടി വരുന്നത് നേതാക്കന്മാരെ പുറത്തിറക്കാനാണ് ഒരാളെയല്ല ഏതാണ്ട് മുപ്പത്തിയേഴോളം നേതാക്കളെ പുറത്തിറക്കണം അവർക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മറ്റൊന്നിനും കഴിയാതെ പോപ്പുലർ ഫ്രണ്ട് തളർന്നു പോകും അവരുടെ സാമ്പത്തിക ഉറവിടങ്ങൾ അസ്തമിക്കും ഇപ്പോൾ സാമ്പത്തികമായി സഹായിക്കുന്നവർ എൻ ഐ എ വീട്ടുമുറ്റത്ത് ഭയന്ന് സഹായം പിൻവലിക്കും അതായത് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാവും നേതൃക്ഷാമുണ്ടാവും ജയിലിൽ കിടക്കുന്ന നേതാക്കളെ പുറത്തിറങ്ങുക എന്ന മിനിമം പരിപാടിയിലേക്ക് പോപ്പുലർ ഫ്രണ്ട് മാറും അതുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കാനുള്ള സാധ്യത ഇപ്പോഴും ഞാൻ കാണാത്തത് ജീവൻ വിട്ടുകൊടുത്തേ പട്ടിണി കിട്ട് ശ്വാസം മുട്ടിച്ചു കൊല്ലാനായിരിക്കും അവർ ശ്രമിക്കുക എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് എങ്ങനെയാണ് പോപ്പുലർ ഫ്രണ്ട് ഇത്രയും വളർന്നത് എങ്ങനെയാണ് അവരുടെ കഴുത്തിന് തന്നെ അമിത്ഷാ പിടിമുറുക്കിയത് കൗതുകത്തോടെ ചർച്ച ചെയ്യേണ്ട വിഷയമാണ് ഒരുപാട് തവണ പറഞ്ഞുപോയതാണ് മറ്റുള്ളവരിൽ ഭയം ജനിപ്പിക്കുക അതായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ ഏറ്റവും വലിയ തന്ത്രം അതിനുവേണ്ടി അവർ നായകളെ വെട്ടി നിരവധി തെരുവു നായകൾ അകാലത്തിൽ വികൃതമായി കൊല്ലപ്പെട്ടത് പോപ്പുലർ ഫ്രണ്ടിന്റെ പരിശീലനത്തിന്റെ ഭാഗമാണ് എന്ന് വിലയിരുത്തപ്പെടുന്നു ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ കാറിൽ യാത്ര ചെയ്യുന്നതിനിടയിൽ ഒരാളെ കൊല്ലേണ്ടത് എങ്ങനെയാണ് എന്ന് അവർ പരിശീലിച്ചത് നായകളെ വെട്ടിയാണ് നായകളെ വെട്ടുമ്പോൾ വെട്ടുമ്പോഴുണ്ടാവുന്ന ചോര തെറിച്ച് ചോരയുടെ മേലുള്ള ഭയം അവർ മാറ്റി അതുപോരാന് ആർ എസ് എസ് നേതാക്കളുടെ പ്രതിമയുണ്ടാക്കി അവർ വെട്ടി പരിശീലിച്ചു ഇത് ഞാൻ വെറുതെ പറയുന്നതല്ല പോപ്പുലർ ഫ്രണ്ട് വേട്ടയുടെ വിവിധ ഭാഗങ്ങളിൽ അഴിക്കുള്ളിലായ പോപ്പുലർ ഫ്രണ്ട് നേതാക്കൾ തന്നെ പറഞ്ഞതാണ് സിദ്ധിക്കാപ്പിന് പുറമെ അവരുടെ കയ്യിൽ രണ്ട് തുറുപ്പു ചീട്ടുകൾ ഉണ്ടായിരുന്നു പന്തളംകാരനായ അൻഷാദും വടകരക്കാരനായ ഫിറോസ് ഖാനും ഈ മൂവരും ദീർഘകാലമായി എൻ ഐ എ കസ്റ്റഡിയിലാണ് അവരെ നിരന്തരമായി ചോദ്യം ചെയ്ത് ഒരു പ്രത്യേകതര മാനസികാവസ്ഥയിലാക്കി പോപ്പുലർ ഫ്രണ്ടിന്റെ രഹസ്യങ്ങളെല്ലാം ചുരുളഴിയിക്കുകയായിരുന്നു സ്ലീപ്പർ സെല്ലുകളും അവയ്ക്ക് മുകളിൽ കില്ലർ സ്കാഡുകളും ഒരുക്കി പോപ്പുലർ ഫ്രണ്ട് എങ്ങനെയാണ് വളരുന്നത് എന്ന് അൻഷാദ് എൻ ഐ കൊടുത്ത മൊഴിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ മൊഴി ഔദ്യോഗികമായി റെക്കോർഡ് ചെയ്ത് എൻ ഐ എ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു താനും ഫിറോസ് ഖാനുമാണ് കില്ലർ സ് പരിശീലനം കൊടുത്തിരുന്നത് എന്ന് അൻഷാദ് എൻ ഐ മൊഴി കൊടുത്തു കത്തി വാള കൈത്തോക്കെ ഇവയുപയോഗിച്ച് എങ്ങനെയാണ് കൊല്ലേണ്ടത് എങ്ങനെയാണ് പെട്രോൾ ബോംബ് ഉണ്ടാക്കി അപകടം രഹസ്യമായി എറിയേണ്ടത് എങ്ങനെയാണ് ഇരുമ്പ് ദണ്ടുകൊണ്ട് കൃത്യം മർമ്മത്തിൽ തന്നെ അടിച്ചു വീഴ്ത്തി കൊല്ലേണ്ടത് എങ്ങനെയാണ് തെളിവ് തെളിവവശേഷിക്കാതെ രക്ഷപ്പെടേണ്ടത് ഇത്തരം പരിശീലനങ്ങളാണ് അവർ കൊടുത്തിരുന്നത് ഇക്കിലോ സ്ക്വാഡിൽ അനേകം യുവാക്കളുണ്ട് അവർ ആത്മഹത്യ സ്ക്വാഡുകളാണ് അവർക്ക് മരണഭയം ലവനേശമില്ല അവർ ചെയ്യുന്ന പ്രവൃത്തി ഇന്ത്യയെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇസ്ലാമിക രാഷ്ട്രമാക്കുക എന്ന പ്രവാചക ദൗത്യത്തിൻ്റെ നിർവഹണമാണ് അതിനുവേണ്ടി അവർക്ക് ജയിലിലാവേണ്ടി വരാം അല്ലെങ്കിൽ രക്തസാക്ഷി വരാം രക്തസാക്ഷിയായാൽ അവരെ കാത്ത് സ്വർഗത്തിൽ ഹൂറിമാരിപ്പുണ്ട് അതുകൊണ്ട് മരണഭയം ലെവലേശമില്ലാത്തവർ അവരെ പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആരെ കൊല്ലണം എന്ന് തീരുമാനമെടുത്താൽ നിർദ്ദയം കൊല്ലുന്നു വെറുതെയൊക്കെ പിടികൊടുക്കുകയല്ല തെളിവ് പോലും അവശേഷിക്കാത്ത തരത്തിലുള്ള കൃത്യമായ കൊലപാതകം കഴിഞ്ഞ ദിവസം ഹർത്താലിൽ ഇരിട്ടി ഭാഗത്ത് പെട്രോൾ ബോംബുകൾ വീണപ്പോൾ പോലീസ് പറഞ്ഞൊരു കാര്യമുണ്ട് അവർക്ക് ട്രേസ് ചെയ്യാൻ പോലും സാധിക്കുന്നില്ല എന്നേ ഒരു മിലിറ്റൻറ് ഓർഗനൈസേഷൻ്റെ എല്ലാ സ്വഭാവ സവിശേഷതകളോടെയുമാണ് ഈ കില്ലർസ് കാർഡ് പരിശീലിക്കുന്ന മൊഴി എൻ ഐ എയുടെ കയ്യിലുണ്ട് എന്താണ് ഇവരുടെ ലക്ഷ്യം ഇരുപത്തഞ്ച് വർഷം കഴിയുമ്പോൾ രണ്ടായിരത്തി നാല്പത്തി ഏഴിൽ അധികാരത്തിനെത്തണം ഇന്ത്യയിൽ അധികാരം പിടിക്കണം അതിനവർക്ക് അൻപത്തൊന്ന് ശതമാനം ആളുകളുടെ പിന്തുണ വേണ്ട കേവലം പത്തു ശതമാനം ആളുകളുടെ പിന്തുണ മതി അതായത് രാജ്യത്തെ മുസ്ലിം ജനസംഖ്യയിൽ ഗണ്യഭാഗം ഒരുമിച്ച് നിൽക്കുക ഒപ്പം ദളിത് വിഭാഗത്തിൽപ്പെട്ടവരെയും കൂടെ ചേർക്കുക അതിനുവേണ്ടിയാണ് പോപ്പുലർ ഫ്രണ്ട് കൂടെ കൂടെ ഭരണഘടനയുടെ പേരും അംബേദ്കറുടെ പേരും പറയുന്നത് ആർ എസ് എസ് സവർണ താൽപര്യം മാത്രം സംരക്ഷിക്കുന്ന ഹിന്ദുവർഗീയതയുടെ അടയാളമായി ചിത്രീകരിക്കുക ആദ്യം അവരുടെ ആലോചന ന്യൂനപക്ഷ ഏകീകരണമായിരുന്നു എന്നാൽ ഏകദൈവ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഇസ്ലാമിക ലോകത്തെ ക്രൈസ്തവ വിശ്വാസത്തിന് യോജിപ്പില്ല അവരെ ചേർത്തു നിർത്താൻ പ്രയാസമാണ് അതുകൊണ്ട് ആദ്യം തന്നെ വിടുന്നു ഹൈന്ദവ സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കുക അവർ ബഹുദൈവ വിശ്വാസികളാണ് വർണ്ണ വിവേചനവും ജാതി വൈചിത്യുമൊക്കെ അവിടെ ഉണ്ട് അങ്ങനെയാണ് ആർ എസ് എസിനെ സമ്പന്ന സവർണ ഹിന്ദുത്വത്തിന്റെ പ്രതീകമാക്കി ചിത്രീകരിച്ച് ദളിതരെയും തിരസ്കൃതരെയും ഒപ്പം ചേർക്കുക അതിനുവേണ്ടി അവർ ഭരണഘടനയും അംബേദ്കറും ഉയർത്തിപ്പിടിച്ചു അങ്ങനെ കൂടെ നിർത്തുക ആ കൂടെ നിർത്തിയാൽ പോരാ ജനാധിപത്യത്തിൽ അവർക്ക് വിശ്വാസമില്ല ഈ കാലയളവിൽ ഇന്ത്യൻ സേനയിലെ സംസ്ഥാനങ്ങളിലെ പോലീസിലെ കേന്ദ്ര സേനയിലെ ജുഡീഷ്യറിയിലെ കേന്ദ്ര സർക്കാരിലെ ഒക്കെ കയറി പറ്റണം അങ്ങനെ എല്ലാവർക്കും അവരവരുടേതായ റോളുണ്ട് മൗനത്തിൻ്റെ ഭാഷയിലൂടെ അവർ സ്വാധീനിക്കുകയാണ് ആ സ്വാധീനത്തിൻ്റെ അവസാന തലത്തിൽ മാത്രമാണ് അവർ പ്രത്യക്ഷത്തിൽ വരേണ്ടത് അതുവരെ അവർക്ക് സാധിക്കുന്ന ജോലി ചെയ്താൽ മതി ഉദാഹരണത്തിന് ഒരു ഡോക്ടർ അല്ലെങ്കിൽ നഴ്സ് ഏത് കുഞ്ഞിന് ജന്മം കൊടുക്കാൻ അവർ നേതൃത്വം കൊടുത്താലും മതം നോക്കരുത് ചെവിയിൽ തക്ബീർ ചൊല്ലിക്കൊടുക്കണം അത്തരം ഉത്തരവാദിത്തങ്ങൾ മാത്രമല്ല രഹസ്യമായി ഇവർ ഇസ്ലാമിക രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി ചില പണിയെടുക്കണം നമ്മുടെ കേരള പോലീസിൽ പലരും അത് ചെയ്യുന്നുണ്ട് പലരും പിടിക്കപ്പെടുന്നുണ്ട് പലരും പുറത്താകുന്നുണ്ട് ആരും അറിയുന്നില്ല അത് മാത്രം അങ്ങനെ അവർ രാജ്യത്തിൻ്റെ സംവിധാനങ്ങളിൽ നുഴഞ്ഞു കയറുന്നു അതിനുവേണ്ടി ഇരുവാദമുയർത്തുന്നു സംവരണത്തെ ഉപയോഗിക്കുന്നു ഒപ്പം ദളിത് വിഭാഗത്തെ കൂടെ ചേർക്കുന്നു ഇതുകൊണ്ടും അവസാനിക്കുന്നില്ല ഭീതി ജനിപ്പിക്കൽ എന്ന പ്രക്രിയ തുടർന്നു കൊണ്ടേയിരിക്കണം അതിൻ്റെ മാതൃകയായിരുന്നു ജോസഫ് മാഷിൻ്റെ കൈവെട്ടെ കൈവെട്ടിയതേ ഉള്ളൂ കൊന്നുകളഞ്ഞില്ല ആ ഭീതി ജനിപ്പിക്കൽ മുമ്പോട്ട് പോവുകയാണ് കേരളത്തിൽ ഏതാണ്ട് വിജയിച്ചു കഴിഞ്ഞു ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആർ എസ് എസ് ശാഖകളുള്ള കേരളത്തിൽ ആർ എസ് എസ് കാര് പോലും ഭയന്നു ഒരു പോപ്പുലർ ഫ്രണ്ടുകാരൻ്റെ ശരീരത്തിൽ ഒരു തുള്ളി മണൽ വീണാൽ ഒരു ആർ എസ് എസ് കാരനെ വെട്ടേൽക്കും അഥവാ ഒരു പോപ്പുലർ ഫ്രണ്ടുകാരൻ കൊല്ലപ്പെട്ടാൽ രണ്ട് ആർ എസ് എസ് കാരുടെ ജീവൻ നേരം വിളിക്കുന്നതിന് മുൻപെടുക്കും അങ്ങനെ ഭീതി ജനിപ്പിക്കുക അരമനയിലേക്ക് ജാഥ നടത്തുക ക്രൈസ്തവ വിഭാഗത്തെ ഭയപ്പെടുത്തി പിൻവലിപ്പിക്കുക അതുകൊണ്ടാണ് അവർ വലിയ റാലികൾ നടത്തിയത് ആലപ്പുഴയിലെ റാലിയിൽ ഉയർന്നു കേട്ട ആ കുഞ്ഞിൻ്റെ മുദ്രാവാക്യം അത് ബോധപൂർവമായിരുന്നു മറ്റാരു വിളിച്ചാലും അത് കുഴപ്പമാകും എന്നതുകൊണ്ട് കുഞ്ഞിൻ്റെ നാവിൽ തിരികെ കയറ്റിയതായിരുന്നു ആ മുദ്രാവാക്യം അതിൽ ഭയം ജനിപ്പിക്കുന്ന ചില അംശങ്ങളുണ്ടായിരുന്നു വരുന്നുണ്ടട വരുന്നുണ്ടട നിന്റെയൊക്കെ കാലന്മാർ വളരെ കൃത്യമായി തെരഞ്ഞെടുത്ത മുദ്രാവാക്യമാണ് ഭയം ജനിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ അധിഷ്ഠിതമായ മുദ്രാവാക്യം പക്ഷേ ആ മുദ്രാവാക്യം അറംപറ്റി വരുന്നുണ്ടട വരുന്നുണ്ടടാ നിന്റെയൊക്കെ കാലന്മാർ എന്ന മുദ്രാവാക്യം മോദി ഏറ്റെടുത്തു അമിത്ഷാ ഏറ്റെടുത്തു അജിത് ഡോവൽ ഏറ്റെടുത്തു മിഷൻ ഗണമുയർത്തിപ്പിടിച്ച് ആ കാലന്മാരെത്തി നേരം പനപന വിളിക്കുന്നതിന് മുൻപ് അവർ കൊണ്ടുപോയി ആർ എസ് എസ് കാര നിന്റെ മാത്രമല്ല നിന്റെ ഭാര്യയുടെയും മക്കളുടെയും വീട് ഞങ്ങൾക്കറിയാമായിരുന്നു എന്ന് പറഞ്ഞ ഒരു ഭയം ജനിപ്പിക്കൽ ഓർക്കുന്നുണ്ടോ പ്രവർത്തകർക്ക് ശാരീരിക

അവന്റെ ടെലിഫോൺ വിളികളും കൃത്യമായി മനസ്സിലാക്കി ആരുടെയും സഹായം കൂടാതെ അവന്റെ സങ്കേതത്തിലേക്ക് ഒരു കള്ളനെ പോലെ അവർ കടന്നു കയറി രാത്രിയുടെ നിശബ്ദതയിൽ ഒന്ന് തക്ബീർ വിളിക്കുന്നതിന് മുൻപ് മെഷീൻ കണ്ണുകൾ ഉയർത്തിപ്പിടിച്ച് കൈവിലങ് നേരെ വാഹനത്തിലേക്ക് കയറ്റി ഓടിയെത്തിയവർക്ക് കുറുപടി താഴെയിട്ട് മൗനം പാലിച്ചു നിൽക്കാൻ മാത്രമാണ് സാധിച്ചത് വാഹനത്തിന് മുൻപിൽ ഒരു കല്ലെടുത്ത് വെക്കാൻ പോലും കഴിഞ്ഞില്ല ഒരിക്കലും ഇങ്ങോട്ടൊന്നും കയറില്ല എന്ന് കരുതിയിരുന്ന ആൾക്കൂട്ട ഭീതിശാസ്ത്രത്തെ അതേ തന്ത്രം കൊണ്ട് കേവലം അമ്പത് മെഷീൻ ഗണ്ണുകളും നാലുദ്യോഗസ്ഥന്മാരും ചേർന്ന് തകർത്ത് കളയുകയായിരുന്നു അതേ അറംപറ്റിയ മുദ്രാവാക്യം ഭീതിപ്പെടുത്താൻ അവർ എഴുതി വെച്ച അതേ മുദ്രാവാക്യത്തിന്റെ വഴിയിലൂടെ അവർ പോലീസ് വാഹനത്തിൽ പോയി വിമാനത്തിൽ കയറി നേരെ തീഹാർ ജയിലിലേക്ക് കശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്തു കളയുകയും പാകിസ്ഥാനിൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുകയും ഒക്കെ ചെയ്തതുപോലെ അതീവ രഹസ്യമായിരുന്നു ആ ഓപ്പറേഷൻ ആ ഓപ്പറേഷന് മുൻപിൽ തളർന്ന് തകർന്ന് എന്തു ചെയ്യണം എന്നറിയാതെ നിലവിളിക്കുകയാണ് രണ്ടായിരത്തി നാൽപ്പത്തിയേഴിൽ ഇന്ത്യ ഭരിക്കാൻ തയ്യാറെടുത്തുകൊണ്ടിരുന്ന പോപ്പുലർ ഫ്രണ്ടുകാർ എന്തു ചെയ്യണം എന്നവർക്കറിയില്ല നേതാക്കളെ പുറത്തിറക്കുകയാണോ അതോ ഇന്ത്യ ഭരിക്കാനുള്ള തന്ത്രങ്ങൾ ഒരുക്കുകയാണോ എന്നറിയില്ല പരിശീലനം സിദ്ധിച്ച് നായയെ വെട്ടി പ്രതിമയെ വെട്ടി കാത്തിരുന്ന കില്ലർ സ്കാഡ് എവിടെ ഒളിക്കും ഓരോരുത്തരുടെയും ഒളിതാമസം പോലും അമിത്ഷായ്ക്കറിയാം ഏതു നിമിഷവും അവർ വീണ്ടും വരും പൊക്കിയെടുത്തുകൊണ്ട് ജയിലിലടയ്ക്കാൻ അതെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഭാവി ഇരുളടഞ്ഞതാണ് അവരെ കാത്തിരിക്കുന്നത് പി ഡി പി മദനിയുടെയും വിധിയാണ്